മഴ ശക്തമാകുമ്പോഴും കാലാവസ്ഥാ പ്രവചനം കാര്യക്ഷമമാകുന്നതിൽ റവന്യൂ വകുപ്പിന്റെ അലഭാവം. പ്രൈവറ്റ് കമ്പനികളുടെ റിപ്പോർട്ടും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മെല്ലെ പോക്കിലാണ്. രണ്ട് വലിയ പ്രളയം ഉൾപ്പെടെയുള്ള കെടുതികൾ നേരിടേണ്ടി വന്നിട്ടും സംസ്ഥാനത്ത് കാലാവസ്ഥാ പ്രവചനം കാര്യക്ഷമമാക്കാൻ കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ മഴ പ്രവചനം വ്യക്തമാക്കുന്നത്. ബുധനാഴ്ച ഇടുക്കിയിൽ മഴ കൂടുതൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ മറ്റു ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളായിരുന്നു. എന്നാൽ ഇടുക്കിയിൽ മഴ കുറവും കോട്ടയം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ ശക്തമായ മഴയുമാണ് സംഭവിച്ചത്. റവന്യൂ വകുപ്പിന് കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് നിലവിൽ പ്രവചന റിപ്പോർട്ടുകൾ നൽകുന്നത്. സംസ്ഥാനത്ത് 256 കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിനുള്ള ഓട്ടോമേറ്റഡ് സ്റ്റേഷനുകൾ ആവശ്യമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 100 സ്റ്റേഷനുകൾക്ക് അനുമതി ലഭിച്ചുള്ളൂ. ഇതിൽ തന്നെ 15 സ്റ്റേഷനുകളെ നിലവിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് മഴ പ്രവചനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വൃത്തങ്ങൾ പറയുന്നത്. കൂടുതൽ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിലൂടെ വില്ലേജ് തലം വരെ പ്രവചന കൃത്യത നേടാൻ കഴിയുമെന്നിരിക്കെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇത് പ്രാവർത്തികമാക്കുന്നതിന് റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ്. തുടർച്ചയായ 2 പ്രളയത്തെ നേരിടേണ്ടി വന്ന സംസ്ഥാനമായിട്ടും കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മെല്ലെപ്പോക്ക് കാണിക്കുന്നുമുണ്ട്. കേന്ദ്രത്തിന്റെ വിവേചനം നേരിടാൻ സ്വകാര്യ ഏജൻസികളുടെ കൂടി സഹായം തേടാൻ തീരുമാനിച്ചിരുന്നു. 1 കോടി ചെലവഴിച്ച് നടപ്പാക്കാനിരുന്ന ഈ പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നത് ഗുരുതര അലംഭാവമായി കാണാൻ കഴിയൂ, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.